അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സ്റ്റീഫനെ കാലുവാരാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ മധുവിനെതിരെ നടപടിയുണ്ടാകും. മധുവിന് വീഴ്ചയുണ്ടായെന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. മധുവിനെ തരം താഴ്ത്തണമെന്ന ശുപാർശയോടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് സൂചന. 5046 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജി സ്റ്റീഫൻ CPMനായി അരുവിക്കര പിടിച്ചെടുത്തെങ്കിലും പ്രചാരണത്തിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെ വെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വി കെ മധുവിന് വീഴ്ച പറ്റിയെന്നാണ് മൂന്നംഗ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വി കെ മധു മനഃപൂർവ്വം വിട്ടുനിന്നെന്നും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെള്ളിയാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ പരിഗണിക്കും. മധുവിനെതിരായ നടപടി സംബന്ധിച്ച് യോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. PB അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാകും ജില്ലാ നേതൃയോഗങ്ങൾ ചേരുന്നത്. അടുത്ത മാസം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നടപടി പൂർത്തിയാക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ ലക്ഷ്യം വെച്ച് വി കെ മധു പദ്ധതികൾ കൊണ്ടുവന്നെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നതോടെ സ്റ്റീഫനെ കാലുവരാൻ ശ്രമിച്ചെന്നും വിതര ഏരിയ സെക്രട്ടറി ഷൌക്കത്ത് അലി ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അരുവിക്കര മണ്ഡലത്തിൽ വി കെ മധുവിന്റെ പേരായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാന സമിതി മധുവിന്റെ പേര് വെട്ടി ജി സ്റ്റീഫനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയായിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.